പോവാ. വാ ചേച്ചി, ഒരു മിനിറ്റ്. നീ ആരെയും കിടന്ന് നോക്കുന്നേ? അത് പിന്നെ രാഹുള് പള്ളിയിൽ വരാന്നാ പറഞ്ഞേ, കാണാനില്ല. എവിടെ പോയി കിടക്കുന്ന? കമ്പ്യൂട്ടർ ഒക്കെ കഴിഞ്ഞതാ എന്റെ കസിനാ. നോക്കാം, എന്റെ ഓഫീസിൽ വന്നാ മതി, ഞാൻ കാട് തരാം. ഒരു 60 ലക്ഷം രൂപയോളം വരുവേ. 60 ലക്ഷം അതിനും ടയർ 4 ഇതിനും ടയർ 4 എന്താടാ ഇതിന് വ്യത്യാസം? 60 ലക്ഷം രൂപ പോലും എല്ലാം ഒന്ന് തന്നെ. ചാച്ചപ്പൻ അസൂയ. അതേടാ, എനിക്ക് അസൂയാണ്. ചാച്ചപ്പന് ജീവിതത്തിൽ ഇല്ലാത്ത അത് മാത്രമേ ഉള്ളൂ. അവന്റെ പോക്ക് കാണാനില്ലല്ലോടാ. അത് പോയി, ഒടി പോലും ഇല്ല. എങ്ങനെയുണ്ട് പുതിയ ഓഫീസും ജോലിയൊക്കെ? അടിപൊളിയാണാ? കൊള്ളാം ചേട്ടാ. ഇനി ഒരു പിടി പിടിച്ചോളണം, അതിനാ നിന്നെ ഞാൻ കല്ലറക്കേന്ന് കേറ്റി വിട്ടത്. നീ വെറുതെ വേണ്ടാതിനും പറഞ്ഞ അവക്കടെ ഭാവി കളയല്ലേ റജീനെ. ഇവക്കടെ ഭാവിക്കാ ഞാൻ ഇതൊക്കെ പറയുന്നേ. ഡീ, നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാ പറഞ്ഞ വഴി ജോലി തന്നത്. കാശുള്ളവരെ കെട്ടി രക്ഷപ്പെട്ട എത്ര പേരുണ്ടെന്ന് അറിയാവോ? അതൊക്കെ നമ്മുടെ മിടുക്കാ. മിടുക്ക് കൂടിയാലും കുഴപ്പമാണ്. ചേച്ചി, എനിക്ക് വേറൊരാളെ ഇഷ്ടാ. ഷിൻഡു മോദോവി, നീ ആള് കൊള്ളാലോടി. അതാരടി വേറെ? ഇതിലും നല്ല സെറ്റപ്പാണെങ്കിൽ നമുക്കത് പിടിക്കാ. വർക്ക്ഷോപ്പിലാ ജോലി. അഭിന്ന പേര്. പാവ ചേച്ചി, എന്നെ കാണാൻ കടയിലും ബോട്ടുചെട്ടിയിലൊക്കെ വരാറുണ്ട്. പിന്നെ നീ എന്തിനാണ് അവിടെ പോയത്? അതാ ജോലിക്ക് ശമ്പളം കൂടുതലാണല്ലോ, അതാ ഞാൻ പോയത്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ?
എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി ഒപ്പിച്ചു കൂട്ടി വരുമ്പോ തട്ടിത്തെറിപ്പിച്ച് കളയാനാണെങ്കിലേ നീ എന്താന്ന് വെച്ചാ കാണിച്ചോ. പിന്നെ വിനയ് സാറ് നിന്നെ കണ്ട് മോഹിച്ചിട്ടുണ്ട്. അതിനിടെ അബി കിബി എന്നൊക്കെ പറഞ്ഞാലേ പെടുന്നത് നീ ആയിരിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. ദേ നിങ്ങളെ ആ പപ്പും കൂടെ ഒക്കെ പറിച്ചിട്ടേ ഈ സവാള ഒന്ന് അരിഞ്ഞു വെച്ചേ. ഇത്ര ഉള്ളൂടി ഓറ. ഇത് വെച്ചപ്പോ ഞാൻ എങ്ങനെ മോരുക.